Ready? 1, 2, 3, 4. ചായ ഒഴിച്ചു വെച്ചേക്ക് എടുത്തോണ്ട് പോവാൻ. നീ എന്തുവാ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ. ആണാ, എങ്കിൽ നോക്കി നിൽക്കണ്ട, എടുത്തങ്ങ് വിഴിയിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ, എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? നീരയ്ക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. ഏയ്, വണ്ടേ പറയണ കേട്ടോ. 1, 2, 3, 4. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ, ദേ ഇവിടെ അണ്ണാ, ഇങ്ങോട്ട് നോക്കണ്ട. ഇതേതായി കുരങ്ങച്ചൻ, നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങു. ഇറങ്ങാൻ പറ്റൂല അണ്ണാ. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണ അവന്റെ കാല്. എന്റെ അമ്മോ, എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ നടക്കണ. ആശാനേ, ഒരാളിപ്പം കൊണ്ട് ഓടിയോ? ആ ഓടി ഓടി, ഗർവാസി സാശാന്റെ കാല് തല്ലി ഓടിച്ചോനല്ലേ. അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഏ, ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ, എങ്ങാട്ടാ ഓടിയെന്നറിയാല. എന്താണ് അവിടെ? ആശാനെ, ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കണം. എന്റെ ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. പത്രം ഒന്ന് വായിച്ചിട്ട് തന്റെ കാര്യം. എടാ, ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായ നികുതി ഇളവ് രാഷ്ട്രീയ രംഗത്ത് വടമതി, ഇതെവിടെ കിടക്കുന്നു? പൊന്നപ്പാ, എന്താണാ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ, എന്താ പെട്ടെന്ന് വായിക്കേ. ആ, ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. അയ്യോ, ഇത് ഇവന്മാരെടുത്തു. കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലകൃതയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ? പന്നി. അയ്യോ, നമസ്കാരം. എന്തോ ഓടിവാടാ, ഓടിവാടാ, എന്തോ എല്ലാരും ഓടിവാ. ഓ, ഓടിവാ, ഞാൻ വിടിയാലും.
ഇവിടുത്തെ കാല് വിടല്ലാശനെ പിടിച്ചോ എന്റേതാണ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. അയ്യോ എന്നെ കൊല്ലാൻ പോയേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, എന്നെ കൊല്ലാൻ പോവേ. അയ്യോ ആശാനേ, എന്റെ കാല് ഉന്നത്തെത്തിപ്പോയി. ആശാനെ ഒന്ന് പിടിയണ. ഓ എന്റെ രണ്ടു കാലിൽ തന്നെ ഒടിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോണീവിത താരകളെ ഒരു തേനഴുമരുവികളെ ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഗാനവുമായി നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെ. മത്തായി ചേട്ടോ ഒരു കോള് വരുന്നുണ്ട്. കോളാ? ആ ഏതോ ബുക്കിംഗ് കാരി കാറി വന്ന് ചാടിയിട്ടുണ്ട്. ഇറങ്ങി വന്നാട്ടെ. എന്റെ അമ്മേ, എന്റെ അമ്മ. പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. മത്തായി ചേട്ടാ ആ പിശാച് എന്റെ അമ്മയും കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. നിർത്തുന്നുണ്ടോ? ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മത്തായി ചേട്ടനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണിനെ ഞാൻ തട്ടിക്കൊണ്ടു വന്നതാണെന്ന്. എന്തിനു വേണ്ടിയാ മത്തായി ചേട്ടന്റെ ഈ നാടകസംഘം പൊളിയാതിരിക്കാൻ വേണ്ടി? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടകസംഘം കാണില്ല, മത്തായി ചേട്ടൻ കാണില്ല. മീരേ, നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാനാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നീ എന്റെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. നീ എന്റെ മുറപ്പെണ്ണാണ്, അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരാളും നോക്കാണ്ടും വേഗത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ. ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം എന്റെ അമ്മ ചങ്ക് പൊട്ടി മരിക്കും. അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം. ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ.